എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാലുറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും രാമൻ വണലും രാവണൻ വണലും സ്വാതന്ത്ര്യം നമ്മൾക്ക് പിച്ച പത്രം ഇത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ മലയാള കാവ്യദേവതയുടെ മാനസപുത്രൻ മലയാളികളുടെ മനസ്സാണ് അയ്യപ്പ പണിക്കർ ചിറകറ്റ് നിലവിളിച്ച മലയാള കാവ്യപക്ഷിക്ക് ആധുനികതയുടെ നവീന ചിറകുമായി വന്ന് പുതുജീവൻ നൽകിയ മനുഷ്യസ്നേഹിയായ കവി കർണികാര പൂക്കളുടെ വർണ്ണവും സുഗന്ധവുമുള്ള കവിതകളുടെ തമ്പുരാനായിരുന്നു അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ 14th സ്മൃതി ദിനമാണ് ഓഗസ്റ്റ് 23. മാരായമുട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം ക്ലബിലെ ഇളം കുരുന്നുകൾ സ്മരണാഞ്ജലി എന്ന ദൃശ്യവിസ്മയത്തിലൂടെ പ്രിയ കവിക്ക് ആദരാഞ്ജലികൾ നേരുന്നു. നിങ്ങളുടെ പ്രിയ കൂട്ടുകാരി പാർവതിയെ സ്മരണാഞ്ജലി സമർപ്പിക്കുന്നതിനായി സ്നേഹപൂർവം ഹൃദയപൂർവം ക്ഷണിക്കുന്നു. ആമോദത്തോടവർ ഭരിക്കും കാലം ആപത്തവർക്കാർക്കുമില്ല താനും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പാർവതി. അപൂർവം ചില സൃഷ്ടികളെ മാത്രമേ കാലം അസൂയയോടെ തിരിഞ്ഞു നോക്കാറുള്ളൂ. പ്രകൃതിയുടെ അത്തരമൊരു സൃഷ്ടിയാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. അക്ഷരങ്ങളുടെ ആത്മാവിലൂടെ അനവരതം സഞ്ചരിച്ച മലയാളത്തിന്റെ മാനസപുത്രൻ, ലോക സാഹിത്യത്തിൽ മലയാളത്തിന്റെ സുവർണമുഖം, കാൽപ്പനികതയുടെ ചായം പുരട്ടാത്ത ആധുനികതയുടെ പച്ചയായ യഥാർത്ഥ മുഖം, മലയാള കാവ്യവൃക്ഷത്തിൽ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് മന്ത്രിച്ച കവി, എല്ലാ ഋതുക്കളിലും സുന്ദര സുർവില കാവ്യകുസുമങ്ങൾ കൊണ്ട് നിത്യവസന്തം സൃഷ്ടിച്ച ഗന്ധർവനായി മാറി, മലയാള കാവ്യസവരിയുടെ കാവൽക്കാരനായി കാലം നിയോഗിച്ച കർമ്മയോഗിയാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. പ്രകൃതി രമണീയമായ കുട്ടനാട് താലൂക്കിലെ കാവാളം ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 12 ശ്രീ നാരായണൻ നമ്പൂതിരിയുടെയും മീനാക്ഷി അമ്മയുടെയും 4th പുത്രനായിട്ടാണ് ജനനം. ഗ്രാമീണതയുടെ പച്ചപ്പിലും നന്മയുടെ നിറവിലും നിറഞ്ഞാടിയ ബാല്യകാലം. കാവാലം ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലും NSS മിഡിൽ സ്കൂളിലും തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 12th വയസ്സിൽ അമ്മയുടെ വേർപാട് കവിയെ ഏകാന്തനും അന്തർമുഖനുമാക്കി തീർത്തു. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ശിക്ഷണവും ഉപദേശവും ലഭിച്ചത് അമ്മ മലയാളത്തിൽ നിന്നാണെന്ന് കവി തന്നെ അടയാളപ്പെടുത്തുകയുണ്ടായി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമായിരുന്നു ഉപരിപഠനം. അവിടെ നിന്നങ്ങോട്ട് അയ്യപ്പ പണിക്കരുടെ ജൈത്രയാത്രയായിരുന്നു. കവി, അധ്യാപകൻ, ലേഖകൻ, വിമർശകൻ, വിവർത്തകൻ, ഗവേഷകൻ എന്നിങ്ങനെ മലയാള സാഹിത്യത്തിന്റെ വിവിധ വേഷപകർച്ചകൾ കലർപ്പില്ലാതെ സ്വതസിദ്ധ ശൈലിയിൽ ആടിത്തകർത്ത് അരങ്ങുവാണു. അയ്യപ്പ പണിക്കർ എന്നത് ഒരു പേരോ വ്യക്തിയോ അല്ല, ഒരു പ്രതിഭാസമാണ്. നേർവാക്കുകളുടെ ഒരു അത്ഭുത പ്രതിഭാസം. തന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്നും അണവൊട്ടി ഒഴുകിയുറഞ്ഞ ജീവൻ തുടിക്കുന്ന വാക്കുകൾ കാവ്യപുഷ്പങ്ങളായി പരിണമിച്ചു. വൃത്തിനിപുണമായ ചട്ടക്കൂടിൽ നിന്നും കാൽപ്പനികതയുടെ ഭ്രമാത്മകമായ വർണ്ണക്കൂട്ടിൽ നിന്നും മലയാള കവിതയെ കൂടുതുറന്ന് സ്വതന്ത്രയാക്കിയത് പണിക്കർ എന്ന മനുഷ്യസ്നേഹിയാണ്. ചിറകറ്റ് നിലവിളിച്ച മലയാള കാവ്യപക്ഷിക്ക് ആധുനികതയുടെ നവീന ചിറകുമായി വന്ന് പുതുജീവൻ നൽകി. സമകാലിക ജീവിത സംഘർഷങ്ങളും അതിജീവനവും ദുരന്തങ്ങളും മരണഭയവും പാലായനവും ചുറ്റുപിണഞ്ഞു കിടക്കുന്ന ആധുനികതയുടെ തിരുമുറ്റത്താണ് പണിക്കരുടെ വാഗ്ദേവത സർവാലങ്കാര വിഭൂഷിതയായി എഴുന്നള്ളിയെത്തിയത്. അദ്ദേഹത്തിന്റെ കുരുക്ഷേത്രം എന്ന കവിത ഈ പരിവർത്തനത്തിന് ഭദ്രദീപം കൊളുത്തി നാന്ദി കുറിച്ചു. എനിക്കൊരു കുഞ്ഞാടുണ്ടായിരുന്നു, അഴകുള്ള കുഞ്ഞാട്, സ്നേഹമുള്ള കുഞ്ഞാട്, വേവിച്ചപ്പോൾ നല്ല രുചി. അയ്യപ്പ പണിക്കരുടെ ഇത്തരം വാക്കുകൾക്ക് പൂക്കളുടെ സുഗന്ധമുണ്ട്. എന്നാൽ സാമൂഹ്യ ക്ഷുദ്രജീവികൾക്ക് കാഞ്ഞിരെ തളിരിലെ പോലെയാണ്. കറുത്ത ചിരിയുടെ കവി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോഴും ആ കറുത്ത ചിരിയിൽ സാമൂഹ്യ നന്മയുടെ ഒരു വെണ്മ നമുക്ക് ദർശിക്കാൻ കഴിയും. സാഹിത്യ സേവനം സാമൂഹ്യ സേവനമാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മോഷണം, വീഡിയോ മരണം തുടങ്ങിയ കവിതകൾ സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള വിത്തിടലായിരുന്നു.
വെറുമൊരു മോഷ്ടാവായോരിവനെ കള്ളനെന്നു വിളിച്ചില്ലേ? വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ? താൻ കള്ളനെന്നു വിളിച്ചില്ലേ? വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ? താൻ കള്ളനെന്നു വിളിച്ചില്ലേ? അപ്പോഴേ ഈ കോഴിയെ മോട്ടിച്ചതോ? കോഴിയെ മോട്ടിച്ചു? ഓ, കോഴിയെ മോട്ടിച്ചതേ, കോഴിയെ മോട്ടിച്ചെങ്കിൽ അതേ എനിക്ക് പൊരിച്ച് തിന്നാനായിരുന്നല്ലോ. പൊരിച്ച് തിന്നാനായിരുന്നല്ലോ. കോഴിയെ മോട്ടിച്ചെങ്കിൽ അതേ പൊരിച്ച് തിന്നാനായിരുന്നല്ലോ. പൊരിച്ചു തിന്നാനായിരുന്നല്ലോ. അതൊക്കെ ഇരിക്കട്ടെ. ഈ പിന്നെ തുണിയൊക്കെ മോട്ടിക്കുന്ന തുണി മോട്ടിച്ചത് തുണി മോട്ടിച്ചെങ്കിൽ അതേ കാണുന്നവരുടെ മാനം കാക്കാനായിരുന്നല്ലോ. മാനം കാക്കാനായിരുന്നല്ലോ. തുണി മോട്ടിച്ചെങ്കിൽ അതേ കാണുന്നവരുടെ മാനം കാക്കാനായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ പശുവിനെ മോട്ടിച്ചോ? പശുവിനെ മോട്ടിച്ചത്? ഓ ഓ, പശുവിനെ മോട്ടിച്ചത്. പശുവിനെ മോട്ടിച്ചെങ്കിൽ അതേ എനിക്ക് പല്ലു കുടിക്കാനായിരുന്നല്ലോ. പാലു കുടിക്കാനായിരുന്നല്ലോ. പശുവിനെ മോട്ടിച്ചെങ്കിൽ അതേ പാലു കുടിക്കാനായിരുന്നല്ലോ. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ? ആ കള്ളനെന്ന് വിളിച്ചില്ലേ? നല്ലതുവല്ലോ മോട്ടിച്ചാലുടനെ അവനെ വെറുതെ തള്ളനാക്കും നിങ്ങളുടെ ചട്ടം. മാറ്റുക മാറ്റുക ചട്ടങ്ങളെ. കവിത അയ്യപ്പ പണിക്കർക്ക് ഒരു ലഹരിയായിരുന്നു. കവിതയുടെ ഉലയിൽ മനസ്സുരുക്കി തുടങ്ങിയാൽ പണിക്കർ ഒരു കവിയല്ല, ലോകത്തിന് നേർവഴി കാട്ടുന്ന, പ്രകാശം പരത്തുന്ന ഒരു പ്രവാചകനായി മാറും. മനുഷ്യന്റെ സർവ ഇന്ദ്രിയങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഇന്ദ്രജാലം പണിക്കർ കവിതകൾക്കുണ്ട്. ആസ്വാദക മനസ്സിനെ കവിതയുടെ ആത്മാവിൽ വൈകാരികമായി തളച്ചിടുന്ന ഒരു ഇന്ദ്രജാലം. കാടവിട മക്കളെ എന്ന കവിത അദ്ദേഹത്തിന്റെ ഒരു ഇന്ദ്രജാലമായിരുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ ഒരു മിന്നൽ പിണർ പോലെ പടർന്ന് അവരുടെ ചിന്തകളെ തീപിടിപ്പിച്ച ജനകീയ കവിതയായിരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനുള്ള മനസ്ഥിതി അവരറിയാതെ അവരിൽ വേരുറച്ചു. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ, കരിങ്കുയിൽ കൂകിത്തിമുക്കുന്ന കുട്ടനാടൻ പുഞ്ചയെവിടെ മക്കളെ, കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ. തുടർന്നങ്ങോട്ട് അയ്യപ്പ പണിക്കരുടെ മാനസ സരസിൽ നിന്നും കവിതയുടെ സുവർണ ഹംസങ്ങൾ പറന്നുയരാൻ തുടങ്ങി. കുരുക്ഷേത്രം, ഗോത്രയാനം, അഗ്നിപൂജ, വിട, പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല, മോഷണം തുടങ്ങിയ കവിതകളിലൂടെ ലോക ജനതയെ ഒരു നവീന ദിശയിലേക്ക് നയിച്ചു. മനുഷ്യന് കണ്ണില്ലെങ്കിൽ മഴവില്ലിൽ എന്താണ് ഭംഗിയെന്നും, മനുഷ്യന് മനമില്ലെങ്കിൽ കണ്ണിന് എന്താണ് ഭംഗിയെന്നും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയ തൂലികയിൽ നിന്നും മിഴി തുറന്ന ഓരോ കവിതയും മലയാള കാവ്യ കന്യകയെ അണിയിച്ചൊരുക്കുവാനുള്ള ആടയാഭരണങ്ങളായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരികാവസ്ഥകളെ രണ്ടിടങ്ങഴിയിൽ അളന്ന് തിട്ടപ്പെടുത്തി മലയാളികൾക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ പിതാമഹൻ തകഴി ശിവശങ്കര പിള്ളയുടെ ജീവചരിത്ര ഗ്രന്ഥരചനയാണ് അയ്യപ്പ പണിക്കരുടെ മറ്റൊരു അത്ഭുത സൃഷ്ടി. അയ്യപ്പ പണിക്കരുടെ ജീവിത സായാഹ്നം രോഗാതുരമായിരുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗം അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലയെ കരിനിഴലാക്കി. ഇടിവെട്ടിനേക്കാൾ വലിയ ശബ്ദമായിരുന്ന പണിക്കരുടെ വാക്കുകൾ നേർത്ത് നേർത്ത് മൂളലും ഞരക്കവുമായി തീർന്നു. അദ്ദേഹത്തിന്റെ ജീവശ്വാസത്തിന് പോലും വേദനയുടെയും മരണത്തിന്റെയും ഗന്ധമായിരുന്നു. ഒടുവിൽ 2006 ഓഗസ്റ്റ് 23 തന്റെ 75-ാമത്തെ വയസ്സിൽ ഒരു നിഴലായി, ഒരു കൂരിട്ടായി, ഒരു ശൂന്യതയായി, നിശബ്ദനായി, ഒടുവിൽ ത്രസിക്കുന്ന വേദനയായി ആ കർമ്മയോഗിയെ കാലം കവർന്നെടുത്തു. കേവലം ഭൂമിയിൽ നിന്നു മാത്രമായുള്ള യാത്ര. മനുഷ്യ മനസ്സിന്റെ അകത്തളത്തിലെ ചില്ലുകൊട്ടാരത്തിൽ ഒരു കെടാവിളക്കായി എല്ലാ ഋതുക്കളിലും അങ്ങ് പ്രകാശിക്കും, ഒരു വെള്ളി നക്ഷത്രം പോലെ. മലയാള മനസ്സിന്റെ ഓർമ്മച്ചപ്പിൽ ഒരു മയിൽപ്പീലി തുണ്ട് പോലെ, ഒരു മിന്നൽ പിണർ പോലെ, ഒരു സ്ഫടിക ചില്ലു പോലെ, ഒരു കർണികാര സുവർണ സുമം പോലെ, ഓർമ്മകളിലൂടെയും അക്ഷരങ്ങളിലൂടെയും സൂര്യൻ ഉദിക്കുന്ന കാലം വരെ അങ്ങ് ഞങ്ങളിൽ ജീവിക്കും. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ മാരായമുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുഞ്ഞുമക്കളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അക്ഷരപ്പൂക്കൾ കണ്ണീർ പൂക്കളായി സവിനയം, സാദരം, സാഭിമാനം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ.
അതെ, മലയാള സാഹിത്യ ഭൂമികയിൽ മൺമറഞ്ഞ മഹാവൃക്ഷങ്ങൾക്കിടയിൽ ഒരു കണിക്കൊന്ന മാത്രം എല്ലാ ഋതുക്കളിലും മലയാള മനസ്സിൽ തളിരിട്ട് പൂവിട്ട് സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രണാമം ഋഷിവര്യ, പ്രണാമം. മാരായമുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം ക്ലബ്ബിലെ ഇളം മനസ്സുകളുടെ കണ്ണീർപ്പൂക്കളാൽ പ്രണാമം. നിന്നിൽ മരിക്കുന്നു സന്ധ്യേ, നീ രാത്രി തൻ ജനനി, നീ മൃത്യു തൻ കമനി, നീ പുണ്യ പാപ പരിഹാരം. നരവന്നു മൂടിയ ശിരസിൽ മനസ്സിൽ നരനായൊരോർമ്മ വിളറുന്നു.